ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടൊയോട്ടയുടെ ഇന്നോവ എന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ്. ടൈപ്പ് ഫോർ ഇന്നോവയാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. അതിൽ ഓൾറെഡി ഒരു സ്റ്റീരിയോ ഉണ്ട്, അതിലെ ഒരു സിംഗിൾഡിൻ സ്റ്റീരിയോ അതിലുണ്ട്. ആ സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മൾ 9 inch ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇതാണ് അതിന്റെ പഴയ സ്റ്റീരിയോ വയ്ക്കുന്നത്. അതിന്റെ പാനലിൽ ഇപ്പൊ ഈ കണ്ടീഷനിൽ നമുക്ക് അതിൽ 9 inch സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പാനൽ നമുക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിൽ 9 inch സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മളതിൻ്റെ പാനലൊക്കെ ഉരിയുണ്ട്, ഞാൻ ഓരോന്നായിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിലിപ്പോൾ നമുക്ക് വരുന്നത് 9 inch ആൻഡ്രോയിഡ് വരെ നമുക്ക് ഇതിൽ വയ്ക്കാൻ പറ്റും. ചില വണ്ടിയിൽ നമുക്ക് 10 inch വരെ നമുക്ക് സൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഊരിയിട്ടുള്ള പാനൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഊരിയിട്ടുള്ള പാനൽ. ഇതാണ്, ഇതിൽ നമുക്ക് 9 inch ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ സെപ്പറേറ്റ് പാനൽ, ഈ പാനൽ വെച്ചാൽ മാത്രം നമുക്ക് 9 inch സ്റ്റീരിയോ ആയിരിക്കും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നോവയുടെ 9 inch സ്റ്റീരിയോ പാനൽ. ഇത് നമുക്ക് ഇന്നോവയ്ക്ക് മാത്രം സൂട്ടാവുള്ള, വേറെ വണ്ടിക്ക് നമുക്ക് സൂട്ടാക്കാൻ പറ്റില്ല. അതേപോലെ പണ്ട പഴയ പാനലിൽ നിന്നുള്ള സ്വിച്ചുകൾ, രണ്ട് സ്വിച്ച് എംഡിഐസിയുടെ സ്വിച്ചിൻ്റെ രണ്ട് നമുക്ക് പുതിയ പാനലിലേക്ക് ഫിറ്റ് ചെയ്യണം. അതുമാത്രമല്ല കൺട്രോളുകളൊക്കെ അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ വരും. പിന്നെ നമ്മൾ വേറെ പ്രത്യേകത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷാർപ്പിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മളിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. 9 inch ആൻഡ്രോയിഡ് സിസ്റ്റം ഷാർപ്പ് കമ്പനിയുടെയാണ്. നമുക്കതിൻ്റെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ എല്ലാ സ്റ്റീരിയോ, ഇപ്പോൾ ഷാർപ്പ് അല്ല, ഇപ്പോൾ ലിമോറുണ്ട്, ക്ലോട്ടോയുണ്ട്, മിറ്റ്സുമി ഉണ്ട്, കുറേ കമ്പനികളും ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും കാണുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ, ഷേപ്പിലൊന്നും മാറ്റില്ല. അതേപോലെ മാത്രമല്ല അതിൻ്റെ പിന്നുകൾ മാറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാ വണ്ടികൾക്കും ഫിറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ പാനൽ നമുക്ക് എല്ലാ വണ്ടികൾക്കും സെപ്പറേറ്റ് പാനലുള്ള പാനൽ മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. സെപ്പറേറ്റ് പാനൽ വെച്ചിട്ട് നമുക്ക് എല്ലാ വണ്ടികൾക്കും ഈ 9 inch ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്യാമറ നമുക്കുണ്ട്. ക്യാമറ നമുക്ക് ഈ ടൈപ്പാണ് ക്യാമറ, 170 വരെ നമുക്ക് ആംഗിൾ കിട്ടാവുന്ന ഒരു ക്യാമറയാണ്. HD ക്യാമറയാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്, പിക്ചറും നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു ക്യാമറയാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റീരിയോയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. വേണ്ട, സ്റ്റീരിയോയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കതിൽ ചെയ്യാനുള്ളത് മെയിനായിട്ട് ആ AC കൺട്രോളുകളുണ്ടല്ലോ, അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കുകൾ അറിയാനായിട്ട്. അതത് ഒട്ടിച്ചിട്ടില്ല, ബാക്കി വർക്കുകളെല്ലാം കഴിഞ്ഞു. അപ്പം നല്ല ഷോ ആയിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റം വരുമ്പോൾ, 9 inch സിസ്റ്റം വരുമ്പോൾ തന്നെ ഡാഷ് ബോർഡിലേക്ക് നല്ലൊരു ഷോ ഉള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ നമുക്ക് അതിമ്മ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ സ്റ്റിക്കർ. ആ സ്റ്റിക്കർ നമ്മൾ അവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷാവും. അതേപോലെ തന്നെ നമുക്ക് ഇനി നമ്മൾക്ക് ആ ക്യാമറ ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം. അതിൻ്റെ ഫിറ്റിങ്സ് കഴിയണമുള്ള, അപ്പം നമ്മൾ ഈ ബംബറമോ ഓളടിച്ച് ഫിറ്റ് ചെയ്യുന്ന ബട്ടൺ ക്യാമറയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. ഈ ക്യാമറയുടെ ഫിറ്റിങ്സ് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഈ സ്റ്റിക്കർ നമ്മൾ ആ സ്റ്റിക്കർ അവിടെ കൊണ്ട് ഒട്ടിക്കും. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഫിനിഷിങ് കറക്റ്റാവും. അതിലാണ് അതിൻ്റെ മാർക്കുകൾ മുഴുക്ക അതിമ്മ കൊടുത്തിട്ടുണ്ടാവും, ഇൻഡിക്കേഷനുകൾ. അതിൽ അതിമ്മ ആ സ്റ്റിക്കറുമാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിക്കിയുടെ മുകളിൽ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലാണ് ഫിറ്റ് ചെയ്യുന്നത്. കണ്ട അതിൻ്റെ വയറിങ്ങൾ കാരണമൊക്കെ കപ്ലർ ഇട്ടുള്ള ഫിറ്റിങ്സ് ആണ്, വയർ കട്ടിങ് ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ക്യാമറ വരുന്നത് നമ്മൾ ഡിക്കിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്, നമ്പർ പ്ലേറ്റ് കൂടെ ഒന്ന് ഊരി വെച്ചേക്കണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല, സ്റ്റിക്കറിൻ്റെ വർക്ക് കൊണ്ട് ഒട്ടിക്കാനുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ നമുക്കത് 1 year വാറണ്ടിയുള്ള ക്യാമറയാണ്. നല്ല വൈഡായിട്ട് നമുക്ക് കാണാനും പറ്റും. ക്യാമറയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഇനി നമുക്കൊന്ന് സ്റ്റീരിയോ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നല്ല സ്റ്റൈലായിട്ടുള്ള ഫിറ്റിങ്സ് ആണ് കേട്ടോ. ഇച്ചാ വയറുകളും ഒന്നും പുറത്തേക്ക് വരില്ല, കറക്റ്റ് 2 screws നല്ല ടൈറ്റ് ഫിറ്റിങ്ങിൽ വരാം. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ സ്റ്റിക്കറിൻ്റെ കേസ്, അതിമാണ് അതിൻ്റെ മാർക്കുകൾ, ഇൻഡിക്കേഷൻ മാർക്കുകൾ ഫുൾ അതുമാണ് വരുന്നത്. ഇപ്പോൾ മറ്റേ എന്താ പറയുക, ഫാൻ്റെ സ്പീഡും ഹൈയും ലോയും ഒക്കെ അതിലാണ് വരണമെങ്കിൽ നമുക്ക് റിവേഴ്സ് ഒന്ന് ഇട്ട് നോക്കാം. കേട്ടോ, റിവേഴ്സ് ഇട്ടാണ്, നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ്, വൈഡായിട്ട് കാണാൻ പറ്റും. കേട്ടോ, നല്ല ഷോ ആയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞു. നമുക്ക് എല്ലാ വണ്ടികളിലേക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വണ്ടികളിലേക്കും നമുക്ക് ക്യാമറ ആഡ് ചെയ്യാം. അതുമാത്രമല്ല നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും നമുക്ക് വാറണ്ടി നഷ്ടപ്പെടുന്നുള്ള ഒരു പ്രശ്നം വേണമെന്ന് വെച്ചാൽ വയർ കട്ടിങ് അങ്ങനെയുള്ള ഒരു കുഴപ്പം നമുക്ക് ഇതിൽ വരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക്
10-inch ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. അതെല്ലാ എല്ലാ സ്റ്റീരിയോകൾക്കും അത് പറ്റില്ല. ചില സെറ്റുകൾക്ക് പഴയ ഓൾഡ് സ്വിഫ്റ്റിന് പറ്റും, അതുപോലെ തന്നെ ഹോണ്ട സിറ്റി അങ്ങനെ ഒന്ന് രണ്ട് വണ്ടികൾക്ക് പറ്റും. പിന്നെ ഇന്നോവയുടെ ഒരു മോഡലിന് 10-inch നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ മനോഹരമായുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരെ ഇപ്പോഴും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പലരും ഉണ്ടാവും, നമുക്ക് കുറേ കുറേ അറിവുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയുക ഇങ്ങനെ ഒരു ചാനലുണ്ട്, നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ പോകുന്നവരോടത്തും പറയുക. അപ്പോൾ ഓക്കെ, ബൈ.